സോ മക്കളെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് എം സി ക്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ സെൻസറി റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഈ ഒരു ഇതിൽ 43 നോക്കാം. നോക്കിക്കോളൂ, മാച്ച് ചെയ്യാനാണ്. വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ, മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 43, ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടി നമുക്കറിയാം, ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഓൺ ബേസിലാർ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പൊ പറഞ്ഞു ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ യെസ് യെസ് ഇതാണ്, ഇവിടെയാണ് നമ്മുടെ ബേസിലാർ മെംബ്രെയിൻ. സോ ഇങ്ങനെയാണ് വരിക അല്ലേ. ഓക്കെ ഫൈൻ, ഇവിടെ നമ്മളെ ബേസിലാർ മെംബ്രെയിൻ, ഇവിടെ നമ്മളെ ഓർഗൻ ഓഫ് കോട്ടി, ഇവിടെ നമ്മൾ ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം. സോ ഓർഗൻ ഓഫ് കോട്ടി, ആൻസർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ബേസിലാർ മെംബ്രെയിൻ. കോക്ലിയ, കോക്ലിയ കോയിൽഡ് പാർട്ട് ഓഫ് ദ ലാബ്രിന്ത് ആണ്. യൂസ്റ്റീഷ്യൻ ട്യൂബ് കണക്ട്സ് മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ് ആണ്. സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ പറയാം അറ്റാച്ച്ഡ് ടു ഓവൽ വിൻഡോ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. സോ 43 അതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ 43 ഇസ് ഓവർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് 44. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ നോക്കാം, ഒരു നോക്കാം. 44 അല്ലേ, 44. ഓക്കെ, ഇതിൽ കോർണിയ കൺസിസ്റ്റ് ഓഫ് ഡെൻസ് മെട്രിക്സ് ഓഫ് കൊളാജൻ ആൻഡ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ ഐ. ആക്ച്വലി സ്പീക്കിംഗ് അത് വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതായത് ഡെൻസ് കണക്ട് എൻസൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഈ സ്ക്ലീറ, സ്ക്ലീറ കൺസിസ്റ്റ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദിസ് ഈസ് കാൾഡ് കോർണിയ. സോ അതിലും ഡെൻസ് മെട്രിക്സ് ഓഫ് കൊളാജൻ തന്നെയാണ്, അത് സെൻസിറ്റീവ് പാർട്ടും കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി. ഓക്കെ ഫൈൻ. ഇനി ഇതിൽ കോർണിയയുടെ വേറൊരു പ്രത്യേകത, കോർണിയ അവാസ്കുലാർ ആണ് കേട്ടോ. കോർണിയയിൽ വെസൽസ് ഇല്ല, ബ്ലഡ് വെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കോർണിയ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷനിൽ റിജക്ഷൻ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് ആണ്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അല്ലേ. സോ കോർണിയ, അതുകൊണ്ട് തന്നെ കോർണിയ ആണ് നമ്മൾ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആയിട്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണിയ ആണെന്ന് പറയാറുണ്ട്. കാരണം അത് സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാനല്ലേ ഉള്ളൂ, കാരണം അതിൽ വെസൽസ് ഇല്ല. സോ ഒരു ടിഷ്യൂ മാത്രമാണ്. അപ്പൊ കോർണിയൊക്കെ എങ്ങനെയാണ് ഒരു ന്യൂട്രീഷൻ ഒക്കെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻസർ മെയിൻലി നമ്മുടെ അക്വസ് ഹ്യൂമർ ആണ്, പിന്നെ അതേപോലെ തന്നെ അറ്റ്മോസ്ഫറിക് ഓക്സിജനും അതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ 45 നമുക്ക് നോക്കാം. 45, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചോദ്യം നോക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നതിന് ഒരു ടാക്ടിക്സ് ആണ് അല്ലേ. എൻ്റെ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു എന്താ പറയുക, 2011 APMT മെയിൻസ് എഴുതിയ സമയത്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അബദ്ധത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നായിരുന്നു ചോദിച്ചത്. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡി ഓപ്ഷനിൽ എത്തിയപ്പോൾ ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഞാൻ അതങ്ങ് മാർക്ക് ചെയ്തു. കാരണം ട്രൂ എന്ന് വായിച്ചത് എൻ്റെ ഓർമ്മയിലേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് ഓർമ്മയും വന്നു, ഷോ. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ സില്ലി മിസ്റ്റേക്ക് ഒന്ന് രണ്ടെണ്ണം പറ്റിയതും വലിയ പ്രശ്നമില്ലായിരുന്നു. ഐ ഗോട്ട് സെലക്ടഡ് ആക്ച്വലി. പക്ഷേ എന്നാലും എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഗുഡ് റാങ്ക്, സോക്കാൾ ഗുഡ് റാങ്ക് എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനത്തെ സില്ലി മിസ്റ്റേക്ക് കൂടെ ഒഴിവാക്കണേ. സോ പ്ലീസ് അങ്ങനത്തെ സില്ലി മിസ്റ്റേക്സുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഐ മീൻ സെലക്ട് ചെയ്ത് പോകാൻ ഓപ്ഷൻസ്. ഓക്കെ, സോ ഓരോന്ന് നോക്കാം. 45 ഓരോന്ന് നോക്കാം. ഓക്കെ, ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ആൻ ആക്സോൺ ഡസ് നോട്ട് മൂവ് ബാക്ക്വേർഡ് ബിക്കോസ് ദ സെഗ്മെന്റ് ബിഹൈൻഡ് ഈസ് ഇൻ എ റിഫ്രാക്ടറി ഫേസ്. അത് ആക്ച്വലി ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് ശരിയായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് നോക്കാന്നറിയോ, ഇതിൽ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഓപ്ഷൻസ് ഒക്കെ കയറി വരും. കാരണം ഈ റിഫ്രാക്ടറി ഫേസ് എന്ന് എൻസിആർടി പറഞ്ഞിട്ടില്ല. സോ പക്ഷേ നമ്മളത് ബേജാറാണ്ട് ആവശ്യമില്ല, നമുക്ക് അതിൽ ഓരോ ഓപ്ഷൻ നോക്കാം. ഇതിൽ കറക്റ്റ് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് മാർക്ക് ചെയ്തൂടെ. ഞാൻ നോക്കാം, ഡീപോളറൈസേഷൻ ഓഫ് ഹെയർ സെൽസ് ഓഫ് കോക്ലിയർ റിസൾട്ട്സ് ഇൻ ഓപ്പണിംഗ് ഓഫ് മെക്കാനിക്കലി ഗേറ്റഡ് പൊട്ടാസ്യം അയോൺ ചാനൽസ്. അതും നമുക്ക് അറിയില്ല. റോഡ്സ് ആർ വെരി സെൻസിറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഡേ ലൈറ്റ് വിഷൻ. കേട്ടോ, കറക്റ്റ് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. റോഡ്സ് ഒരിക്കലും ഡേ ലൈറ്റ് വിഷൻ അല്ല, കോൺസ് ആണ് ഡേ ലൈറ്റ് വിഷൻസ്. നമുക്ക് കണ്ണും പൂട്ടി അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ശരിയായിട്ടുള്ള. സോ എം സി ക്യൂസിൽ നമുക്ക് ടാക്ടിക്സ് മാത്രം മതി, നമുക്ക് ഫുള്ളി എല്ലാം അറിയണമെന്ന് വലിയ നിർബന്ധമില്ല എന്ന് പ്രൂവ് ചെയ്ത് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫൈൻ. ഞാൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക്കലി റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റനൻസ് ഓഫ് ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് പോസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ്
റിസെപ്റ്റേഴ്സ് സെൻസറി റിസെപ്റ്റേഴ്സുകളായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിസ്റ്റ ആൻഡ് മാക്യുല അല്ലേ, ക്രിസ്റ്റ ആൻഡ് മാക്യുല ആർ ദ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഫോർ മെയിൻറ്റനൻസ് ഓഫ് ബോഡി ആൻഡ് ബാലൻസ് എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് യു റിമെമ്പർ ക്രിസ്റ്റ മാക്യുല എവിടെയെന്നുള്ളത് നിങ്ങൾ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സെമി സർക്കുലർ കനാൽ ആണെങ്കിൽ അതിന്റെ ആംപുല എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ് ഇത്. പിന്നെ അതിന്റെ തൊട്ട താഴെ നമുക്ക് ഓവൽ വിൻഡോ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോക്ലിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരും. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും നമ്മുടെ സെമി സർക്കുലർ കനാൽ വരുന്നു, സെമി സർക്കുലർ കനാൽ ഇങ്ങനെ വരുന്നു. ഓക്കെ ഫൈൻ, ഈ സെമി സർക്കുലർ കനാലിലെ എൻഡ് ഇങ്ങനെ സ്വെല്ലൺ ആണ്. ഇതിൽ ഇവിടെ ഒരു റിഡ്ജ് ഉണ്ട്, ഇതൊരു റിസെപ്റ്റർ ആണ് അല്ലെ. ഈ ആംപുലയിലെ റിസെപ്റ്ററിന്റെ പേര് ക്രിസ്റ്റ ആംപുലാരിസ് എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ വേറെ ഓട്ടോളിത് ഓർഗൻസുകൾ രണ്ടെണ്ണം ഉണ്ട്. അതേതൊക്കെയാ? ഓട്ടോളിത് ഓർഗൻസ് ആയിട്ട് നമുക്ക് സാക്യുല ആൻഡ് യൂട്രിക്കിൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ അകത്തും റിഡ്ജുകൾ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് മാക്യുല എന്നാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദ കൺസെപ്റ്റ്. സോ ഈ റെഡ് ദാറ്റ് ഈസ് ദേ ആർ ദ റിസെപ്റ്റേഴ്സ് ആക്ച്വലി. സോ ദിസ് ഈസ് അവർ ക്രിസ്റ്റ ആംപുലാരിസ് ആൻഡ് ദിസ് ഈസ് അവർ മാക്യുല. ഓക്കെ, ആ ഐഡിയ ഉണ്ടായിരിക്കണം. നൗ നമുക്ക് നോക്കാം. 47 ദ ട്രാൻസ്പെറൻറ്റ് ലെൻസ് ഇൻ ഹ്യൂമൻ ഐ ഈസ് ഹെൽഡ് ഇൻ പ്ലേസ് ബൈ എന്നാണ് ചോദിച്ചത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഐയിൽ ഇത് കോർണിയ, കോർണിയ കണ്ടിന്യൂങ് ആസ് സ്ക്ലിയറ, സ്ക്ലിയറയാണ്. ഓക്കെ ഫൈൻ, ഇവിടെ നമ്മുടെ ഏതുണ്ട്, ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിന് പുറമേയുള്ള ലെയർ ആണ് നമ്മുടെ ഏത്, സ്ക്ലിയറ എന്ന് പറഞ്ഞ ലെയർ ആണ് ഈ കാണുന്നത്, സ്ക്ലിയറ. സോ ദിസ് ഈസ് അവർ സ്ക്ലിയറ. ഓക്കെ, ദിസ് ഈസ് അവർ കോർണിയ. ആൻഡ് ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് നമ്മുടെ യെസ് ഏത്, നമ്മുടെ ഏതാ ഇതിൻ്റെ അകത്ത് കാണുന്നത്, കൊറോയിഡ് എന്ന് പറഞ്ഞ ലെയർ. ഈ കൊറോയിഡിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ ഏത് അറൈസ് ചെയ്യുന്നത്, നമ്മുടെ സീലിയറി ബോഡി അറൈസ് ചെയ്യുന്നത്. ഈ സീലിയറി ബോഡിയിൽ നിന്നാണ് ഐറിസ് അറൈസ് ചെയ്യുന്നത് അല്ലേ, ഇത്രയും നമ്മൾ പറഞ്ഞത്. സോ ദിസ് ഇസ് അവർ സീലിയറി ബോഡി. ഇനി ഈ സീലിയറി ബോഡിയിലേക്കാണ് നമ്മുടെ ഏത് ലിഗമെൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻസിആർടിയിൽ നമ്മുടെ ലിഗമെൻസ് അറ്റാച്ച്ഡ് ടു സീലിയറി ബോഡി. ഈ സീലിയറി ബോഡി ഉള്ളത് കൊണ്ട്, ഈ സീലിയറി ബോഡിയിലേക്ക് ഈ ലിഗമെൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ക്രിസ്റ്റലൈൻ ലെൻസ് അതിൻ്റെ പ്ലേസിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 47 ആൻസർ വിൽ ബി എ, that is ligaments attached to ciliary body. I hope you got the answer. Now 48 നോക്കാം. 48, ഓക്കെ ഫൈൻ, 48 സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഓരോന്ന് നോക്കാം. ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് വൈറ്റമിൻ എ ഡെറിവേറ്റീവ്സ് ആർ ഫോംഡ് ഫ്രം കരോട്ടീൻ അല്ലേ. അത് നമുക്കറിയാം, വൈറ്റമിൻ എന്റെ പേര് തന്നെ ബീറ്റാ കരോട്ടീൻ കരോട്ടീൻ ആണ്, കരോട്ടിനോയിഡ് ഒക്കെ കാരറ്റ് ഒക്കെയാണ് അതിൽ കൂടുതലുള്ളത് നമുക്കറിയാം. സോ വൺ ഈസ് ആക്ച്വലി എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. Now 2 നോക്കാം. The photopigments are embedded in the membrane disk of the inner segment. അത് വളരെ സൂക്ഷിച്ച് ആൻസർ ചെയ്യേണ്ട സാധനമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇത് നമ്മുടെ സ്ക്ലിയറ, ഇത് നമ്മുടെ കൊറോയിഡ് ആണെങ്കിൽ പിന്നീടുള്ള ലെയർ ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. യെസ്, ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആയിട്ടുള്ള റോഡ്സ് ആൻഡ് കോൺസ് ഇവിടെ ഉണ്ട്, റോഡ്സ് ആൻഡ് കോൺസ് ഇവിടെ ഉണ്ട്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ബൈപോളാർ സെൽ ലെയർ. സോ ദിസ് ഈസ് അവർ ബൈപോളാർ സെൽ ലെയർ, ദിസ് ഇസ് അവർ ബൈപോളാർ സെൽ ലെയർ. ഓക്കെ, ബൈപോളാർ സെൽ ലെയർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഏത്, ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഗാംഗ്ലിയോൺ സെൽ ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ് നമ്മുടെ ഒപ്റ്റിക് നേർവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് സോ ഈ ഫോട്ടോ റിസെപ്റ്റർ സെല്ല് കാണുന്നത് ഔട്ടർ ആണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ കോർണിയ, ഐ മീൻ നമ്മുടെ സ്ക്ലിയർ ഒക്കെ പുറത്തേക്കാണ്. സോ ദിസ് ഈസ് ദ ഔട്ടർ ആൻഡ് ദിസ് ഗാംഗ്ലിയോൺ ഈസ് ഇന്നർ. പക്ഷെ ഇവിടെ കൊടുത്തത് കണ്ടോ, ഇന്നർ സെഗ്മെന്റിലാണ് ഫോട്ടോ പിഗ്മെന്റ്സ്. ഫോട്ടോ പിഗ്മെന്റ്സ് എന്തായാലും ഈ ഫോട്ടോ റിസെപ്റ്റർ സെല്ലിന്റെ ഭാഗത്താണുള്ളത്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ടു ഈസ് എ, ഐ മീൻ ടു ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. സോ വൺ ശരിയായിട്ട് കിട്ടി. പിന്നെ അതേപോലെ 3, റെട്ടിനാൾ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റെട്ടിനാൾ ഈസ് എ ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് ദ വിഷ്വൽ ഫോട്ടോ പിഗ്മെന്റ്സ്. ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഇൻസൈഡിൽ കൂടുതലില്ല. സോ അത് ഫാൾസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ആൻസർ വിൽ ബി 48. 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, റെട്ടിനാൾ എന്ന് പറയുന്നത് ഇൻസൈഡിൽ ആൾഡിഹൈഡ് ഓഫ് വൈറ്റമിൻ എ, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ കറക്റ്റ് നോക്കി വെക്കേണ്ടത് ഈ ഇന്നറും ഔട്ടറും ആണ് കേട്ടോ, അതാണ് എപ്പോഴും നമ്മളോട് ചോദിക്കുക. ക്ലിയർ അല്ലേ? So 48 we have got. Now we can look to the 49 question. 49 correctly oru enikku thonnu out of ncert question aanu to, out of ncert, don't worry. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു വിചാരിച്ചിട്ട് പ്രശ്നമില്ല, നമുക്ക് ഇൻസൈഡ് എൻ സി ആർ ടി മാത്രം എടുക്കാം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ആൻസർ ചെയ്യില്ല, നമുക്ക് എല്ലാവരും ആൻസർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആൻസർ ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാവരും ഇത് വിടാറാണ് പതിവ്. ഓക്കെ, സോ 49 നോക്കാം.
ഇത് അറിയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചത് കേട്ടോ. 49 ഇതിൽ നോസിസെപ്റ്റേഴ്സ് ആർ ചേഞ്ചസ് ഇൻ പ്രഷർ എന്നാണ്. ആക്ച്വലി നോസിസെപ്റ്റേഴ്സ് പെയിനിന് വേണ്ടിയിട്ടുള്ള റിസെപ്റ്റേഴ്സ് ആണ് കേട്ടോ. മീസ്നസ് കോർപ്പസൽസ് ആർ തെർമോ റിസെപ്റ്റേഴ്സ് എന്ന് കൂടി ചേർത്ത് മീസ്നസ് കോർപ്പസൽസ് ടച്ച് റിസെപ്റ്റർ ആണ് എന്നാണ് പറയാറ്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ ഐ ആർ ഡീപോളറൈസ്ഡ് ഡ്യൂറിംഗ് ഡാർക്നെസ് ആൻഡ് ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് റെസ്പോൺസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. റിസെപ്റ്റേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ, ആക്ച്വലി പ്രൊഡ്യൂസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആണ്. അത് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, കാരണം അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, 50 നോക്കാം. ഫോട്ടോ സെൻസിറ്റീവ് കോമ്പൗണ്ട് ഇൻ ഹ്യൂമൺ ഐ ഈസ് മെയ്ഡ് ഓഫ്. കറക്റ്റ്ലി എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, ഏതാ? ഓപ്സിൻ ആൻഡ് റെറ്റിനോൾ അല്ലെ. ഓപ്സിൻ റെറ്റിനോൾ, ഈ ഓപ്സിൻ റെറ്റിനോൾ എന്നുള്ള രൂപത്തിലായിരുന്നു ലൈറ്റ് വന്ന് വീഴുന്നവരെ. പക്ഷെ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഓപ്സിൻ ലൈറ്റ് ഇൻഡ്യൂസസ് ഡിസോസിയേഷൻ ഓഫ് റെറ്റിനോൾ ഫ്രം ഓപ്സിൻ റിസൾട്ടിങ് ഇൻ ദ ചേഞ്ചസ് ഓഫ് ഓപ്സിൻ. ഓപ്സിനിൽ ഒരു ചേഞ്ചുകൾ വരുന്നു, അതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിസം ഓഫ് വിഷനിൽ പറഞ്ഞു. സോ ഓപ്സിൻ ആൻഡ് റെറ്റിനോൾ ആണ്. ഇതറിയാതെ മാറി കുത്താൻ സാധ്യതയുണ്ട്. ഓപ്സിൻ ആൻഡ് റെറ്റിനോൾ എന്നൊന്നും മാറി കുത്തരുത്. ഓക്കെ ഓക്കെ, ഫൈൻ. നൗ നോക്കാം. ഇൻ മെമേലിയൻ ഐ, ഇൻ മെമേലിയൻ ഐ ദ ഫോബിയ ഇസ് ദ സെന്റർ ഓഫ് ദ വിഷ്വൽ ഫീൽഡ്. വേർ ഫോബിയ, നമുക്കറിയാം ഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റെട്ടിന, നമ്മൾ നോക്കുകയാണെങ്കിൽ റെട്ടിനയിൽ ഇങ്ങനെ ഒരു തിൻഡ് ഔട്ട് സെഗ്മെന്റ് ആയിരുന്നു ഫോബിയ. ഈ ഫോബിയ ഈ ഒരു ഏരിയ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണും, അതിനകത്ത് ഈ ഫോബിയ എന്ന് പറഞ്ഞ ഈ പോർഷൻ നമ്മൾ ഏറ്റവും അകത്തും കാണും. ദാറ്റ് ഈസ് ദ ഫോബിയ. ഇതാണ് മാക്യുല. സോ ദിസ് ഈസ് അവർ മാക്യുല ലൂട്ടിയ, മാക്യുല ലൂട്ടിയ, ആൻഡ് അതിനകത്ത് നമുക്ക് ഫോബിയ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഫോബിയയിൽ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ അക്യൂറ്റി എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിൽ കോൺസ് മാത്രമാണ് ഉള്ളത് അല്ലേ. അതായത് ഡേ ലൈറ്റ് വിഷനിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ റിസപ്റ്റർ സെൽ ആയിട്ടുള്ള കോൺസ് മാത്രമുള്ളത്, ഇതില്ല, റോഡ്സ് ഇല്ല. സോ 51 ആൻസർ വിൽ ബി സി. നൗ 52 നോക്കാം. ഓക്കെ, 52 നോക്കാം. എ ജിംനാസ്റ്റ് ഈസ് ഏബിൾ ടു ബാലൻസ് ഹിസ് ബോഡി അപ്സൈഡ് ഡൗൺ ഈവൻ ഇൻ ദ ടോട്ടൽ ഡാർക്ക്നെസ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്തായിരിക്കും? നമുക്കറിയാം നമ്മൾ ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ ബാലൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആകുരെ ഒരാളേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ. സോ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ സെമി സർക്കുലാർ കനാലും ഓട്ടോളിത് ഓർഗനും അല്ലേ. സെമി സർക്കുലാർ കനാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറുണ്ട്, ഇങ്ങനെയുള്ള സ്ട്രക്ചറുണ്ട്. അതേപോലെ തന്നെ ഓട്ടോളിത് ഓർഗൻ എന്ന് പറഞ്ഞ ഈ സാക്യുലെ ആൻഡ് യൂട്രിക്കൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഈ സെമി സർക്കുലർ കനാലിലെ ഈ ഒരു മൂന്ന് സെമി സർക്കുലർ കനാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടീച്ചർ തന്നെ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ ഒരു ആംഗിൾ, ആംഗുലർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇവിടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ അതിനൊക്കെ ബാലൻസ് ചെയ്യപ്പെടുന്ന ഈ സെമി സർക്കുലർ കനാൽ ഈ ഒരു പൊസിഷനിങ് കൊണ്ടാണ്. നമ്മൾ ഈ ഒരു ആംഗിൾ നമ്മളിങ്ങനെ ഓടുക എന്ന് വിചാരിക്കുക, നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഓടാനുള്ള പറ്റുന്നത് ആക്ച്വലി ബേസ്ഡ് ഓൺ വൺ ഓഫ് ദിസ് അങ്ങനെ ഓരോ ആംഗിളിലും ഈ സെമി സർക്കുലർ കനാലിന്റെ റോളുകൾ വരുന്നുണ്ട് എന്നാണ് പറയാം. ഓക്കെ, ഈ ഒരു ബാലൻസിന് നമുക്ക് ആക്ച്വലി വേറെയും റോളുകൾ, നമ്മുടെ സെറിബെല്ലത്തിന്റെ റോൾ ഉണ്ടെന്ന് പറയുന്നു, പിന്നെ ഈവൻ നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ റോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ബാലൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇയറിന്റെ മാത്രം പണിയല്ല, സെറിബെല്ലത്തിന്റെ പണിയാണ്. ഈവൻ നമ്മുടെ സെറിബെറത്തിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ചില ട്രാക്റ്റുകളുണ്ട്, ചില ന്യൂറൽ ട്രാക്റ്റുകളുണ്ട്, അതിനൊക്കെ ഈ റോൾ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. നമുക്കിപ്പോൾ ഈ ഓപ്ഷൻ വെച്ചിട്ട് വെസ്റ്റിബുലർ അപ്പാരറ്റസ് മാത്രമുള്ളൂ. ക്ലിയർ അല്ലേ? നൗ 53 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞു, നോട്ട് കറക്റ്റ് മാറിപ്പോകരുത്, നോട്ട് ട്രൂ എന്നുള്ളത് മാറിപ്പോകരുത്. സോ റെറ്റിനോൾ ഈസ് ദ ലൈറ്റ് അബ്സോർബിംഗ് പോർഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ്, ലൈറ്റ് അബ്സോർബിംഗ് പോർഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ്. ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഓപ്ഷനിൽ റെറ്റിനൽ തന്നെയാണ് വന്നത് അല്ലേ. ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് വിഷ്വൽ ഫോട്ടോ പിഗ്മെന്റ്സ്. സോ ദിസ് വിൽ ബി ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഐ തിങ്ക്. ഐ വിൽ കൺഫേം ദാറ്റ് ഫോർ യു. എന്തായാലും ഇതിപ്പോൾ നമുക്ക് ടെൻറ്റേറ്റീവ് ഒരു 1, 3, and 4 എന്നുള്ളത് ഓപ്ഷൻസ് ചെയ്താട്ടോ. റെറ്റിനൽ ഇസ് ദ ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് ദ വിഷ്വൽ പിഗ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കാരണം ഇതിൽ വിച്ച് വൺ ഓഫ് ഈസ് നോട്ട് കറക്റ്റ്, നോട്ട് കറക്റ്റ്. സോ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളത് ഇയാള് സി നേരെ നോക്കിയാൽ മതി. റെറ്റിനൈസ് ഡെറിവേറ്റീവ് വൈറ്റമിൻ സി ആണോ? വൈറ്റമിൻ എ ആണ്. ഓക്കെ, ഇൻ റെറ്റിന ദ റോഡ്സ് ഹാവ് ദ ഫോട്ടോ പിഗ്മെന്റ് റോഡോപ്സിൻ, വൈൽ കോൺസ് ഹാവ്
ത്രീ ഡിഫറെന്റ് പോട്ടോപിക്മെന്റ്സ് അല്ലെ, ത്രീ ഡിഫറെന്റ് പോട്ടോപിക്മെന്റ്സ്. അതിന് അയോഡോപ്സിൻ എന്ന് പറയാറുണ്ട് കേട്ടോ, കളക്റ്റീവ്ലി അയോഡോപ്സിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. റോഡോപ്സിൻ ഇസ് ദ പർപ്പിഷ് റെഡ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ റോഡ്സ് ഓൺലി അല്ലെ, വിഷ്വൽ പർപ്പിൾ എന്നൊക്കെയാണ് അതിന്റെ വേറെ പേര്. ഓക്കെ ഫൈൻ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ കറക്റ്റ്ലി. അത് റെറ്റിനോൾ ഇസ് എ ഡെറിവേറ്റീവ് വൈറ്റമിൻ സി എന്നാണ്. ഓക്കെ, നൗ ഇതിൽ നോക്കാം, 54 നോക്കാം. ഇതില് എ കറക്ട്ലി എ എന്തായിരിക്കും? എ എന്നുള്ളത് നമ്മുടെ റെട്ടിനയാണ് കേട്ടോ, റെട്ടിനയാണ് മാർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ ബി നമ്മൾ ഒരു ബ്ലൈൻഡ് സ്പോട്ടിന്റെ പോർഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ സി എന്നുള്ളത് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്, ഐ മീൻ സോറി, സി നമ്മുടെ അക്വസ്യൂമറിലേക്കാണ് പോകുന്നത് അല്ലെ. പിന്നെ ഡി ആക്ച്വലി നമ്മുടെ സ്ക്ലിയറിനാണ് ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അതിന് അനുസരിച്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതിൽ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഡി നോക്കാം, ബി ബ്ലൈൻഡ് സ്പോട്ട് ഹാസ് ഓൺലി ഫ്യൂ റോഡ്സ് ആൻഡ് കോൺസ്. ബ്ലൈൻഡ് സ്പോട്ടിൽ ഫ്യൂ അല്ല, ഒന്നുമില്ല. സോ ബി ബി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഡിസ്ക്രിപ്ഷൻ തെറ്റി. ഇനി എ റെട്ടിന, എ റെട്ടിന കണ്ടെയ്ൻ ഫോട്ടോ റിസപ്റ്റേഴ്സ് ദാറ്റ് ഈസ് എ എന്നുള്ളത് റെട്ടിന, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഓക്കെ ഫൈൻ, നൗ ഡി കൊറോയിഡ്, ഡി കൊറോയിഡ് ഇറ്റ്സ് ആന്റിയർ പാർട്ട് ഫോംസ് സിലറി ബോഡി. പക്ഷേ ഇത് ഇതിൽ കറക്റ്റ് അല്ല കേട്ടോ, പക്ഷേ ഡി ആക്ച്വലി മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ക്ലിയറിയിലേട്ടാണ്, അത് ഇതിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട, ഇത് നിങ്ങൾ കറക്റ്റ് ആൻസർ, ഐ മീൻ നിങ്ങളെ ആൻസർ നിങ്ങളെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ എന്തായാലും കറക്റ്റ് ആയിരിക്കും. ഇത് ഇതിൽ എന്തൊരു ചെറിയ ഇഷ്യൂ വന്നതാണ്. അക്വസ്യൂമർ റിഫ്ലക്സ് ലൈറ്റ് വിച്ച് ഡസ് നോട്ട് പാസ് ത്രൂ ദ ലെൻസ്. റിഫ്ലക്ട് ചെയ്യുമോ അക്വസ്യൂമർ ലൈറ്റ്? റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിന്റെ ഉള്ളിൽ ഒന്നും കയറില്ല, ദാറ്റ് ഇസ് എ ബ്ലണ്ടർ അല്ലേ. സോ 54 നമുക്ക് റെറ്റിന കൊടുക്കാം, ഐ മീൻ റെറ്റിന കണ്ണീസ് വാട്ടർ റിസപ്റ്റർ ദാറ്റ് ഈസ് റോഡ്സ് ആൻഡ് കോൺസ്. അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ 54 ഇസ് ഫിനിഷ്ഡ്. Now let's move into the next, that is 55. Okay, 55 nokkulu, which part of the human ear plays no role in hearing but is otherwise very much required? ഓക്കെ, ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോൾ ഇല്ല, പക്ഷേ നമുക്ക് വേറെ കുറെ പരിപാടിക്ക് റോൾ ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ആണ്. നമുക്ക് യൂസ്റ്റേഷ്യൻ ട്യൂബ്, യൂസ്റ്റേഷ്യൻ ട്യൂബിന് എന്തായാലും ഹിയറിങ്ങുമായിട്ട് ബന്ധമുണ്ട്, നമുക്ക് എന്തായാലും ഇൻഡയറക്ട്ലി റോൾ ഉണ്ട്, ഒരു പാത്ത് വേ അല്ലേ. അപ്പൊ അതിലൂടെ എന്തായാലും എന്ത് പോകുന്നുണ്ട്, നമ്മളെ ഈ ഒരു ഹിയറിംഗ് ഇയറിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ പോകാം. ഓർഗൻ ഓഫ് കോട്ടിംഗ് എന്തായാലും ഇയർ ഓഫ് ഇയർ, ഇയർ ഓസിക്കിൾസ് എന്തായാലും വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഓഫ്, നമുക്കറിയാം വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട്, ഈസ് കൺസേൺഡ് വിത്ത് യെസ് നമ്മുടെ ബാലൻസ് ആണ്. സോ 56 നോക്കാം, 56 ഓരോ നോക്കാം, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഇൻകറക്റ്റ് എന്നായിരിക്കും ചിലപ്പം, കറക്റ്റ് നോക്കണ്ട. ഈ കറക്റ്റ് നിങ്ങൾ പെൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കറക്റ്റ് എന്നുള്ളത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കണം. നോട്ട് കറക്റ്റ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഫാൾസ് എന്ന് എഴുതി വെച്ചിട്ട് വേണം അത് ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് തെറ്റാനുള്ള ചെറിയ സാധ്യത കാണുന്നുണ്ട്. എനിക്കത് പേഴ്സണലി പറ്റിയത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, സോ സ്ട്രക്ചർ നോക്കാം. യൂസ്റ്റേഷ്യൻ ട്യൂബ് ആന്റീരിയർ പാർട്ട് ഓഫ് ഇന്റേണൽ ഇയർ, തെറ്റി, ഇന്റേണൽ ഇയർ അല്ല മിഡിൽ ഇയർ, അവിടെ തന്നെ പോയി അല്ലേ. ഇക്വലൈസസ് പ്രഷർ, അത് ശരിയാണ്. സെറിബെല്ലം മിഡ് ബ്രെയിൻ, അവിടെ തന്നെ പോയി. മിഡ് ബ്രെയിനിലാണോ സെറിബെല്ലം? നമ്മുടെ ഹൈൻഡ് ബ്രെയിനിലാണ് അല്ലേ. കൺട്രോൾസ് റെസ്പിറേഷൻ, അതും തെറ്റി, അതാരാ നമ്മുടെ മെഡുലയാണ്. ഹൈപ്പോതലാമസ് ഫോർ ബ്രെയിൻ ശരിയാണ്. കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ, ഏർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ 56 വിൽ ബി സി ഓൺലി, 56 ആൻസർ വിൽ ബി സി. ബ്ലൈൻഡ് സ്പോട്ട് നോക്കാം, നിയർ ദ പ്ലേസ് വേർ ദ ഒപ്റ്റിക് നെർവ്, അത് ശരിയാണ്. റോഡ്സ് ആൻഡ് കോൺസ് പ്രസന്റ് ബട്ട് ഇൻ ആക്റ്റീവ് ഇയർ, അങ്ങനെയാണോ? മാറിപ്പോകരുത്, പല കുട്ടികളും അറിയാതെ ഇത് എഴുതിയിട്ടുണ്ട്. റോഡ്സ് ആൻഡ് കോൺസ് ആർ ആബ്സെന്റ് എന്നാണ്, ഇനാക്റ്റീവ് എന്നല്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇനിയിപ്പോൾ അത് ശരിയാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും, അങ്ങനെയല്ല, അത് തെറ്റാണ്. 57 നോക്കാം, 57 ജസ്റ്റ് റീഡ് 57. ഓക്കെ, 57 മെയിൻസ് 2010 ആണ്. ടിബിയ കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ചോദിച്ചത്. ടിബിയ ആൻഡ് ഫിബുല ബോത്ത് ഫോംസ് പാർട്ട് ഓഫ് നീ ജോയിന്റ്. നീ ജോയിന്റിൽ ആക്ച്വലി ഈ ടിബിയ ഫിബുല കറക്റ്റ്ലി ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. ടിബിയ ഫിബുല മീൻസ് നമ്മുടെ ലോവർ ലിംബില് താഴെ ഭാഗത്തുള്ള ബോൺസുകൾ, ജോയിന്റ്സിൽ കറക്റ്റ്ലി ഉള്ളത് നമ്മുടെ പെച്ചല്ലൊക്കെയാണ് അല്ലേ, പെച്ചല്ലൊക്കെയാണ്. പിന്നെ കുറച്ച് ലിഗമെന്റ്സുകളൊക്കെയാണ്. കാർട്ടിലേജ് ആൻഡ് കോർണിയ, നോ ബ്ലഡ് സപ്ലൈ ബട്ട് ഡു റിക്വയർ ഓക്സിജൻ ഫോർ റെസ്പിറേറ്ററി നീഡ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കാർട്ടിലേജിന്റെ കവറിംഗ്
പെരികോൺട്രിയം എന്നാണ് അത് പറയാം. അതിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ട്, അതിലൂടെ ഈ ഓക്സിജൻ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് കാർട്ടിലേജിലേക്ക് ബ്ലഡ് പോകുന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ കോർണിയക്കും ബ്ലഡ് സപ്ലൈ ഇല്ല, പക്ഷെ അതിലേക്ക് ഓക്സിജൻ എത്തുന്നത് നമുക്കറിയാം അക്വസ് ഹ്യൂമർ വഴിയും അതേപോലെ തന്നെ അറ്റ്മോസ്ഫറിക് ഓക്സിജനും അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. ഷോൾഡർ ജോയിന്റ് ആൻഡ് എൽബോ ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ്. ഷോൾഡർ ജോയിന്റ് ഓക്കെ ബോൾ ആൻഡ് സോക്കറ്റ് ആണ്, പക്ഷെ എൽബോ ജോയിന്റ് ഹിഞ്ച് ജോയിന്റ് ആണ്. പ്രീമോളാർസ് ആൻഡ് മോളാർസ് 20 ഇൻ ഓൾ ആൻഡ് 3 റൂട്ടഡ്. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ നമ്പർ ഓഫ് റൂട്ട് 1 1 2 3, ഐ മീൻ 1 1 2 3, അതിന്റെ ഒരു ഫോർമുല ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കി വെക്കാം. 1 1 2 3 by 1 1 2 2 എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കാം. Now, cornea transplant human is almost never rejected. This is because, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 58 നമുക്ക് നേരെ തന്നെ മാർക്ക് ചെയ്യാം. ഇറ്റ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ അല്ലേ, ഇറ്റ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ. ഓക്കെ ഫൈൻ. നൗ ഗിവൺ ബിലോ ഈസ് എ ഡയഗ്രമാറ്റിക് ക്രോസ് സെക്ഷൻ ഓഫ് എ സിംഗിൾ ലൂപ്പ് ഓഫ് ഹ്യൂമൻ കോക്ലിയ. ഓക്കെ, കോക്ലിയന്റെ ലൂപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 59 നോക്കാം. 59 നമുക്ക് ജസ്റ്റ് നോക്കാം. എ എന്നുള്ളത് എന്തായാലും എന്തായിരിക്കും, 59 എ പെരിയ ലിംഫ ആയിരിക്കും അല്ലെ. ബി നമ്മുടെ ഈ ഒരു ഓർഗൻ ഓഫ് കോർണിയ, ഐ മീൻ ബി കറക്ട്ലി സ്പീക്കിംഗ് ബി ഈ ഒരു മെംബ്രെയിനാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ, ദാറ്റ് ഈസ് അവർ പെക്ടോറിയൽ മെംബ്രെയിൻ. സി നമ്മളെ എൻഡോ ലിംഫ ആണ് കാണിച്ചിരിക്കുന്നത്. ഡി നമ്മുടെ ഹെയർ സെൽ, അതായത് ഓർഗൻ ഓഫ് കോട്ടിലെ ഹെയർ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. സോ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഏതാണെന്നറിയോ, 59 ആൻസർ ബി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കി വെക്കാം. 59 ആൻസർ ബി. എ പെരിയ ലിംഫ്, ബി ടെക്ടോറൽ മെംബ്രെയിൻ, സി എൻഡോ ലിംഫ ആയിരിക്കും, ഡി ഹെയർ സെല്ലാണ്. ഓക്കെ ഫൈൻ. നൗ 60 നോക്കാം. 60, which one of the following is the correct difference between rods and cones of our retina എന്നാണ് ചോദിച്ചത്. ഓക്കെ നോക്കാം. rods and cones ല് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇതിൽ നമുക്കറിയാം ഓവറാൾ നമുക്ക് ഇതിൽ നോക്കാം. വിഷ്വൽ പിഗ്മെന്റ് അയോഡോപ്സിൻ, ഞാൻ നേരത്തെ പറഞ്ഞു അയോഡോപ്സിൻ ആക്ച്വലി കോൺസിലാണ് ഉള്ളത്, റോഡോപ്സിൻ റോഡ്സിലാണുള്ളത്, അപ്പൊ അത് തെറ്റല്ലേ. വിഷ്വൽ അക്യൂറ്റി ഹൈ ആണോ, വിഷ്വൽ അക്യൂറ്റി ഹൈ ആകുന്നത് കോൺസ് വരുമ്പോഴാണ്, എസ്പെഷ്യലി ഫോവിയൽ. ഡിസ്ട്രിബ്യൂഷൻ മോർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ സെന്റർ ഓഫ് ദ റെറ്റിന, തെറ്റാണ്. മോർ കോൺ സെന്റർ ഓഫ് ദ റെറ്റിന, അതായത് നമ്മുടെ സെന്റർ ഓഫ് റെറ്റിന എന്ന് പറയുമ്പോൾ നമ്മളെ ഫോവിയ, ഫോവിയാണ് സെന്റർ ഓഫ് റെറ്റിന, അതായത് പോസ്റ്റീരിയർ പോളിൽ ഫോവിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ കാണുന്നത് കോൺസ് ആണ്, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് റോഡ്സ് ആണ്. ആക്ച്വലി നൗ റോഡ് സെൽസ് വിഷൻ ഇൻ പുവർ ലൈറ്റ് അല്ലേ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ എന്താ വിളിച്ചത്, പുവർ ലൈറ്റ്. യെസ്, നമ്മൾ സ്കോട്ടോപ്പിക് വിഷൻ, അതായത് നമ്മൾ സ്കോട്ടോപ്പിക് വിഷൻ എന്ന് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ട്വിലൈറ്റ് വിഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ട്വിലൈറ്റ് വിഷൻ, ഇതാണ് നമ്മുടെ റോഡ്സ്. കോൺസിന്റെ വിഷൻ എന്ന് പറയുന്നത്, കോൺസിന്റെ വിഷൻ എന്താ, യെസ് ഡേ ലൈറ്റ് വിഷൻ ഉണ്ട്, ഡേ ലൈറ്റ് വിഷൻ ഉണ്ട്, പിന്നെ കളർ വിഷൻ ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൗ 61 is not important. Bowman's gland is located in olfactory epithelium ആണ് ആൻസർ കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ, Bowman's gland നമ്മുടെ olfactory epithelium ആണ് ആൻസർ. നൗ 63 നോക്കാം. When we migrate from dark to light, we fail to see for some times. അത് ശരിയാണ്. അതിൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റേഷൻ ആണ്, അത് നമുക്ക് ഡയറക്റ്റ് എൻസിആർടിയിൽ ഇവിടെ കൊടുത്തിട്ടില്ല. നൗ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ കോർണിയ. നമുക്ക് അറിയാവുന്ന എല്ലാം ഒന്ന് വായിച്ചു നോക്കാം, അറിയാവുന്ന സാധനം മാത്രം. ഈ ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ, ഐ ഹോപ്പ് യു റിമെമ്പർ ലാക്രിമൽ ബോൺ, നമ്മൾ കണ്ടിന്യൂസ് പെയർഡ് ആയിട്ടുള്ള ബോൺ ഉണ്ട്. ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ടിയർ സെക്രേറ്റിംഗ് ഗ്ലാൻഡ് ആണ്, പക്ഷെ അത് കോർണിയനല്ല, നമ്മുടെ ഈ ഒരു ഐലിഡിന്റെ ഭാഗത്താണ് അത് കാണുന്നത് കേട്ടോ. ഇറ്റ് ഈസ് കൺജങ്ക്റ്റീവ് എന്താ, വാട്ട് ഈസ് കൺജങ്ക്റ്റീവ്, കൺജങ്ക്റ്റീവ് എൻസിആർടിയിൽ ഡയറക്ട്ലി കൊടുത്തിട്ടില്ല, എന്നാലും വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വെക്കാം. നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചർ, യെസ് ദിസ് ഈസ് അവർ കോർണിയ അല്ലെ, ഇവിടെയാണ് നമ്മളെ കോർണിയ, പിന്നെ ഉള്ളിൽ നമുക്ക് പ്യൂപ്പിൾ ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ ഐറിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കിടക്കുന്നത്, ഐറിസ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ സ്ക്ലീറ. ആൻഡ് ഈ സ്ക്ലീറിന്റെ പ്രത്യേകത, ഈ സ്ക്ലീറിനെ കവർ ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഈ സ്ക്ലീറിനെ കവർ ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട്, ആ ലെയറിന് വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ, കൺജങ്ക്റ്റൈവ. സോ ദിസ് ഈസ് അവർ കൺജങ്ക്റ്റൈവ. ഈ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞാൽ ഏതിനോട് ഉപമിക്കാന്നറിയോ, നമ്മുടെ ഈ ഒരു നമ്മൾ നോട്ട്ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ ബുക്കിനെ കവർ ചെയ്തിട്ട് ഒരു ചട്ട പോലെ ഒരു 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 എന്താ പറയുക, ഒരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ ഉണ്ടാവില്ലേ, അതുകൂടെ അതുകൂടെ പറിച്ചെടുത്താൽ നമുക്ക് അതിന് നല്ല ഒരേയുള്ള ഒരു ഒരേയുള്ളൊരു ഏരിയ കിട്ടും. അതേപോലെ തന്നെയാണ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെൻസിൻ്റെ, നമ്മുടെ കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ സാധാരണ ഈ ഒരു കൺജങ്ക്റ്റീവ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നീക്കാറുണ്ട്. കൺജങ്ക്റ്റീവ അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടിപ്പിക്കൽ എന്ത് കിട്ടും, ടിപ്പിക്കൽ ആ ഒരു സ്ക്ലീറ കിട്ടും, ആ കൺജങ്ക്റ്റീവ നീക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെറിയൊരു സൂചി ഇവിടെ ചെറുതായിട്ടൊരു ഓപ്പണിംഗ് ഇടും, ഈ ഓപ്പണിംഗ് ഇട്ട് ഇതിലൂടെ നമ്മൾ ഒരു
നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഈ നീഡിൽ നമ്മൾ ഏതിലേക്ക് കടക്കും നമ്മുടെ ഈ പ്യൂപ്പിന്റെ ഉള്ളിലൂടെ നമ്മൾ ഏതിനെ വലിച്ചെടുക്കും നമ്മുടെ ഈ ഒരു ലെൻസിനെ വലിച്ചെടുക്കും ഓക്കെ ലെൻസിനെ എമൾസിഫൈ ചെയ്ത് വലിച്ചെടുക്കുക ഫെക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറയും അങ്ങനെ ലെൻസിനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് ഇടുന്നു ഈ പുറത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ലെൻസിനെ എവിടെ വെക്കാന്ന് അറിയോ ലെൻസിനെ നമ്മൾ ആന്റീരിയർ ചേമ്പറിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക ഓക്കെ ആന്റീരിയർ ചേമ്പർ സോ ലെൻസ് നമ്മൾ എടുത്തു അപ്പോൾ ലെൻസ് അവിടെ ഇല്ല സോ ലെൻസ് ഹാസ് ലോസ്റ്റ് സോ ഇവിടെ നമ്മുടെ ഐറിസ് ഉണ്ട് ഈ ഐറിസിനെ ഐറിസിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെയാണ് നമ്മുടെ സാധാരണ ലെൻസ് വെക്കുക ഇൻട്രാ ഒക്കുലർ ലെൻസ് ഓക്കെ അവിടെ ആയിരിക്കും വരിക ദാറ്റ് സൈഡ് ഞാൻ നോക്കാം സോ ബ്ലഡ് സർക്കുലേഷൻ ഇസ് ആബ്സെന്റ് ഇൻ കോർണിയ എന്നായിരിക്കും ആൻസർ 65 നോക്കാം ഇൻ കെമിസ്ട്രി ഓഫ് വിഷൻ മാമൽസ് ദ ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ് ഈസ് കാൾഡ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ് ആണ് ചോദിച്ചത് നമുക്കറിയാം അത് റോഡോപ്സിൻ ആണ് റോഡോപ്സിൻ ലൈറ്റ് റേസ് എൻട്രിങ് ദ ഐ ഈസ് കൺട്രോൾഡ് ബൈ എന്നാണ് ചോദിച്ചത് അല്ലെ ലൈറ്റ് റേറ്റ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പ്യൂപ്പിൾ ആണ് അതിലൂടെയാണ് നമ്മൾ ലൈറ്റ് റേസ് റെറ്റിന ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് അറ്റ് യെസ് ആൻസർ ഫോബിയ സെൻട്രാലിസ് കാരണം അവിടെ ഒരുപാട് എന്തുണ്ട് ഒരുപാട് കോൺസുകൾ ഉണ്ട് വിഷ്വൽ ആക്ടിവിറ്റി മോർ അവർ റെസൊല്യൂഷൻ മോർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ നൗ ഫങ്ഷൻ ഓഫ് ഐറിസ് എന്ന് ചോദിച്ചിരിക്കുന്നു ഫങ്ഷൻ ഓഫ് ഐറിസ് യെസ് എന്താണ് ഫങ്ഷൻ ഓഫ് ഐറിസ് ആൾട്ടർ ദ സൈസ് ഓഫ് പീപ്പിൾ അല്ലേ നമ്മൾ ഐറിസിന്റെ ഒരു ഇത് പറഞ്ഞു ഐറിസ് ഇതാണെങ്കിൽ ഈ ഐറിസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെ പീപ്പിളിന്റെ സൈസ് കുറയുന്നതും കൂടുന്നതും ഓക്കെ നൗ നെക്സ്റ്റ് ഐറിസ് ഇസ് എ പാർട്ട് ഓഫ് അത് വിടാം അത് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ഐ മീൻ ഔട്ട് ഓഫ് ഇൻസൈഡ് സെൻസിറ്റീവ് പിഗ്മെന്റ് ലെയർ ഓഫ് ഐ ഈസ് അഗെയിൻ സെൻസിറ്റീവ് പിഗ്മെന്റ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെന്റ് ഒക്കെ ഉള്ളത് റെറ്റിനയിലാണ് ഓക്കെ സോ ഐ തിങ്ക് വി ഹാവ് ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി ദ ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സോ ലെറ്റ്സ് മീറ്റ് അഗെയിൻ ഇൻ അനദർ ചാപ്റ്റർ താങ്ക് യു